Bismillah, walhamdulillah, wassalatu wassalamu ala rasulihil amin wa ala alihi wa sahbihi ajma'in amma ba'd. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah, Allahuvinte mahattaya anugrahathal veendum oru perunal koodi namukku aakoshikkan tawfeeq kittirikkayanu inshallah. Islamil rendu aakoshangalaanullathu, Eidul Fitrum, Eidul Adhayum. ഈ ദിവസങ്ങളിലെ പുണ്യങ്ങൾ ഒട്ടും നഷ്ടപ്പെടാതെ നമുക്കത് ആഘോഷിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഈദ് എന്നാൽ ആഘോഷം എന്നാണ് അർത്ഥം. ആഘോഷം ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു വേളയാണ്. ഇവിടെ നമുക്ക് നന്നായി സന്തോഷിക്കാൻ കഴിയേണ്ടതുണ്ട്. അള്ളാഹു അക്ബർ എന്ന് തുടങ്ങുന്ന തക്ബീർ കൊണ്ടാണ് നമ്മൾ ഈദിനെ വരവേൽക്കുന്നത്. പെരുന്നാൾ ഉറച്ചത് മുതൽ പെരുന്നാൾ നമസ്കാരം കഴിയുന്നത് വരെ, പെരുന്നാൾ നമസ്കാരം വരെ നമുക്ക് തക്ബീർ ചൊല്ലാം. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, ഏറ്റവും അക്ബർ എന്നും അവനെ മറന്നുള്ള ഒരു ആഘോഷം നമുക്കില്ല എന്നും ഉറച്ച് പറയുകയാണ് തക്ബീറിലൂടെ നമ്മൾ. എല്ലാ സ്തുതികളും അവനിൽ അർപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തക്ബീർ ധ്വനികൾ കുടുംബത്തോടൊപ്പവും സ്വന്തമായും ഒറ്റയ്ക്കിരിക്കുമ്പോഴും രഹസ്യമായും ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഈദെന്ന സന്തോഷം, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെയാണ് കൂടുതൽ പെരുന്നാളിൻ്റെ ഒരു ഹരം. ഇത് അവർക്ക് നൽകാൻ വേണ്ടി, അവരെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും മാതാപിതാക്കൾ മക്കൾ ഇവരൊക്കെയുള്ള ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കുക. അവർക്കെല്ലാം കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ്, സന്തോഷമുള്ള നിമിഷങ്ങൾ നമ്മൾ നൽകുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. രാവിലെ എഴുന്നേറ്റ് വൃത്തിയായി കുളിക്കുക. പെരുന്നാൾ നമസ്കാരത്തിന് മുന്നേ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. പെരുന്നാൾ നമസ്കാരം, അള്ളാഹുവിൻ്റെ മുന്നിൽ കുടുംബസമേതം സുജൂദ് ചെയ്യുക, പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുക, നന്നായി പ്രാർത്ഥിക്കുക, പരസ്പരം ഈദ് മുബാറക്ക് കൈമാറുക, പെരുന്നാൾ ആശംസകൾ മറ്റുള്ളവരെ അറിയിക്കുക. നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ ബന്ധുവീടുകളിലോ കുടുംബ വീടുകളിലോ അയൽ വീടുകളിലോ ഒന്നും പോവാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിലും ഫോൺ വിളിച്ചോ മറ്റോ നമ്മൾ ഈദ് മുബാറക്ക്, ഈദ് ആശംസകൾ നേരുക, വിശേഷങ്ങൾ പങ്കിടുക. കുടുംബത്തെ കൂടുതൽ ഹദിയ കൊടുത്തോ അല്ലെങ്കിൽ സ്വതക്ക നൽകിയോ ഒക്കെ നമ്മൾ കൂടുതൽ സന്തോഷിപ്പിക്കുക. അതുപോലെ മറ രോഗികളോ അല്ലെങ്കിൽ കോവിഡ് രോഗികളോ നമ്മളുടെ ചുറ്റുമുണ്ടായിരിക്കും. ഇവരുടെ വിശേഷങ്ങളൊക്കെ ഫോണിലൂടെ വിളിച്ച് അറിയുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇതോടൊപ്പം തന്നെ ഭക്ഷണം ഒരുക്കുക, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുക, കുടുംബം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, നല്ല സംസാരങ്ങളിൽ ഏർപ്പെടുക. ഇങ്ങനെ കുടുംബവും കുട്ടികളും ഒന്നിച്ച് പാട്ടിലൂടെയും കളികളിലൂടെയും ദൂർത്തില്ലാത്ത ഒരു ഈദ് ആഘോഷിക്കാൻ, ഈദിൻ്റെ പുണ്യങ്ങൾ നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പുതുവസ്ത്രങ്ങൾ അണിയുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലത് ഏതാണോ ആ വസ്ത്രം ധരിക്കുക. അങ്ങനെ ഈദിലെ പുണ്യങ്ങൾ നേടിയെടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈദ് മുബാറക്.